നമസ്കാരം. ദാരകവനത്തിലെ ഋഷിമാർക്ക് ഈശ്വരപൂജയുടെ മഹത്വം മനസ്സിലാക്കാനും അവരുടെ അഹങ്കാരം നശിപ്പിക്കാനുമായി ശ്രീ പരമേശ്വരനാടിയ തിരുവിളയാട്ടലിനെ കുറിച്ചും ക്യാൻസർ രോഗ നിവൃത്തി സ്ഥലമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന ഒരു ശിവക്ഷേത്രത്തെ കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിഗു ദാരുകവനേശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുച്ചി ജില്ലയിൽ തിരുച്ചി കരൂർ കുളിത്തല റൂട്ടിൽ തിരുപ്പരായത്തുറേ എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീ പരമേശ്വരൻ, തിരുപ്പരായത്തുറേ നാഥർ, ദാരുകവനേശ്വരർ എന്നീ നാമങ്ങളിലും ശ്രീ പാർവതി, ഹേമവർണാംബികെ, പശുമ്പൊൻ മൈലമ്മ എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. ഭഗവാന്റെ ഉത്സവമൂർത്തി പിച്ചാടനറാണ്. ഈ പ്രദേശത്ത് കാവേരി നദി പരന്നൊഴുകുന്നതിനാൽ അഖണ്ഡ കാവേരി എന്നറിയപ്പെടുന്നു. പുരാണകാലങ്ങളിൽ ഇവിടം പരായ വൃക്ഷങ്ങൾ നിറഞ്ഞു കാണപ്പെട്ടതിനാൽ പരായത്തുറേ എന്നറിയപ്പെട്ടു. പരായ വൃക്ഷം എന്നാൽ സംസ്കൃതത്തിൽ ദാരുകവൃക്ഷം. അതിനാൽ ഈ പ്രദേശത്തിന് ദാരുകവനം എന്നും നാമമുണ്ട്. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരമ്പാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 120-ാമത്തേതും കാവേരി നദിയുടെ വടക്ക് കരയിലുള്ള ശിവസ്ഥലങ്ങളിൽ 3-ാമത്തേതുമാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ അപ്പർ ഒരു പതികവും സമ്പന്തർ 2 പതികങ്ങളും ഇവിടത്തെ ഭഗവാനെ പറ്റി പാടിയിരിക്കുന്നു. അരുണഗിരിനാഥർ ഇവിടത്തെ മുരുകനെ പറ്റി തിരുപ്പുകഴിൽ പാടിയിട്ടുണ്ട്. സൂര്യൻ, ഇന്ദ്രൻ, കുബേരൻ, സപ്തഋഷികൾ എന്നിവർ ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. പുരട്ടാസി മാസം 18-ാം തീയതി സൂര്യൻ തന്റെ കിരണങ്ങളാൽ ഭഗവാന് അർച്ചന ചെയ്യുന്നു. തിരുച്ചി സപ്തസ്ഥാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പരായത്തുറ, മറ്റുള്ളവയാണ് തിരുപ്പഞ്ഞീലി, തിരുവാനേക്കാവിൽ, തിരുച്ചെന്തുറെ, തിരുവാസി, തിരു ആലന്തുറെ, തിരുവേദിക്കുടി. ദാരുകവനേശ്വര ക്ഷേത്രത്തെ കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. യുഗങ്ങൾക്ക് മുമ്പ് ദാരുകവനം എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്ത് യാഗശാല നിർമ്മിച്ച് തപം ചെയ്യുകയായിരുന്ന ഋഷികൾക്ക് തങ്ങൾ ചെയ്യുന്ന യാഗങ്ങളാണ് പ്രധാനം, ഭഗവാനെ പൂജിക്കേണ്ട ആവശ്യമില്ല എന്നൊരു തോന്നലുണ്ടായതിനെ തുടർന്ന് അഹങ്കാരികളായി അവർ യാഗങ്ങൾ മാത്രം ചെയ്തു വന്നു. ഈശ്വര പൂജയുടെ മഹത്വം അവർക്ക് മനസ്സിലാക്കിക്കാനും അവരുടെ അഹങ്കാരം അടക്കാനുമായി ശ്രീ പരമേശ്വരൻ അതിസുന്ദരനായ യുവാവിന്റെ രൂപത്തിൽ കയ്യിൽ ഭിക്ഷാപാത്രവുമായി പിച്ചാടനരായും മഹാവിഷ്ണു മോഹിനി രൂപത്തിലും ദാരുകവനത്തിലെത്തി. സുന്ദരിമാരായ മുനിപത്നിമാർ തങ്ങളുടെ പാതിവൃത്യം മറന്ന് പിച്ചാടനരുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഒരു മോഹവലയത്തിൽ അകപ്പെട്ടതുപോലെ പിച്ചാടനരുടെ പിന്നാലെ പോയി. പിച്ചാടനരെ കണ്ട് വിസ്മയിച്ചു നിൽക്കുന്ന മുനിപത്നിമാരുടെ ചിത്രം മധുരമീനാക്ഷി ക്ഷേത്ര മണ്ഡപത്തിൽ ഒരു തൂണിലുണ്ട്. അതേസമയം മോഹിനിയുടെ വശ്യസൗന്ദര്യത്തിൽ തങ്ങളെ തന്നെ മറന്ന് യുവാക്കളുടെ ചാബല്യത്തോടെ യാഗം നിർത്തിവെച്ച് ഋഷിമാർ അവൾക്കരികിലെത്തി. തങ്ങളുടെ ഭാര്യമാർ പിച്ചാടനർക്ക് പിന്നാലെ പോകുന്നത് കണ്ട ഋഷികൾക്ക് തങ്ങൾ ആരാണെന്ന കാര്യം ഓർമ്മ വന്നു. അവർ കോപത്തോടെ പിച്ചാടനരെ നശിപ്പിക്കാൻ ആഭിചാര വേലകൾ പ്രയോഗിച്ച് യാഗം തുടങ്ങി. യാഗകുണ്ഡത്തിൽ നിന്ന് ഋഷിമാർ പുലിയെ സൃഷ്ടിച്ച് പിച്ചാടനർക്ക് നേരെ അയച്ചപ്പോൾ പിച്ചാടനർ പുലിയെ വധിച്ച് തോൽ ആടയായി അണിഞ്ഞു. പിന്നീട് അവർ മാനിനെ അയച്ചപ്പോൾ പിച്ചാടനർ അത് കയ്യിൽ പിടിച്ചു. ഋഷികൾ പാമ്പുകളെ അയച്ചപ്പോൾ പിച്ചാടനർ അത് കണ്ഠാഭരണമായി അണിഞ്ഞു. ഋഷികൾ ഭൂതത്തെ യാഗാഗ്നിയിൽ നിന്ന് അയച്ചപ്പോൾ അദ്ദേഹം ഭൂതത്തെ കാൽക്കീഴിലാക്കി മുകളിൽ നിന്ന് നൃത്തം ചെയ്തു. ഇത്രയുമായപ്പോൾ ഈ വന്നിരിക്കുന്ന ആൾ നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലാക്കി ഋഷികൾ അടിയറവ് പറഞ്ഞു. അവരുടെ അഹങ്കാരം ശമിച്ചതോടെ അവർക്ക് നഷ്ടപ്പെട്ട ജ്ഞാനം തിരിച്ചു കിട്ടി. ഗ്രഹിച്ച വേദങ്ങളും മന്ത്രങ്ങളും സ്വന്തം കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കേണ്ടത്, മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കിയ ഋഷികൾ പിച്ചാടനരോട് മാപ്പു ചോദിച്ചു. പിച്ചാടനർ അവർക്ക് ദാരുകവനേശ്വരായി ദർശനം കൊടുത്ത് ഭഗവത് പൂജയുടെ ആവശ്യം അവരെ പറഞ്ഞു മനസ്സിലാക്കി എന്നാണ് ഐതിഹ്യം. ഏകദേശം 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും 5 ഏക്കറിൽ കാണപ്പെടുന്നതും നിറയെ മണ്ഡപങ്ങളും നന്ദവനങ്ങളും 2 പ്രകാരങ്ങളുമുള്ള പരായത്തുറേനാഥർ ക്ഷേത്രം 10-ാം നൂറ്റാണ്ടിൽ പരാന്തകചോഴൻ കരിങ്കല്ലാൽ പുനർനിർമ്മാണം ചെയ്തതായാണ് അനുമാനം. 2013 ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. ക്ഷേത്രത്തിനുള്ളിൽ വിവേകാനന്ദ സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. പരാന്തകചോഴൻ 1-ാമൻ, രാജകേസരി വർമ്മൻ, സുന്ദരപാണ്ഡ്യൻ, കൃഷ്ണദേവരായർ എന്നിവരുടെ കാലത്തെ 84 ശിലാഫലകങ്ങൾ ചരിത്രകാരന്മാർ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. രാജരാജചോഴന്റെ കാലത്ത് ഈ പ്രദേശം രാജഗംഭീരനല്ലൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് തഞ്ചാവൂർ നായ്ക്കന്മാരും ക്ഷേത്രത്തിനായി തിരുപ്പണികൾ ചെയ്തിട്ടുണ്ട്. കിഴക്ക് ദർശനമായ 7 നിലയുള്ള രാജഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ആദ്യം പരളി വിനായകർ സന്നിധിയാണ്. ചെമ്പുപൂശിയ കൊടിമരം, ബലിപീഠം, നന്ദിദേവനും ചേർന്നതാണ് നന്ദിമണ്ഡപം. മണ്ഡപത്തിന്റെ തൂണുകളിൽ അപ്പർ, സമ്പന്തർ, മാണിക്യവാസകർ, ഈ ക്ഷേത്രത്തിന് തിരുപ്പണികൾ ചെയ്ത നാഗപ്പ ചെട്ടിയാർ എന്നിവരുടെ ശില്പങ്ങൾ. ഈ ക്ഷേത്രത്തിന്റെ സ്ഥലവൃക്ഷമായ പരായ വൃക്ഷം മൂലവർ സന്നിധിക്ക് പിൻവശത്താണ്. അതിനടിയിൽ ഒരു ശിവലിംഗം. ഈ മരത്തിന്റെ ഇലകൾ ക്യാൻസർ രോഗത്തിനുള്ള പ്രധാന മരുന്നാണെന്നാണ് പറയുന്നത്. പ്രധാനമായും രോഗങ്ങൾ മാറുന്നതിനായി എത്തുന്ന ഭക്തരാണിവിടെ കൂടുതൽ. ഇതിന്റെ ഇല കഠിനമായ വയർ സംബന്ധപ്പെട്ട അസുഖങ്ങൾ മാറ്റും. ഈ മരത്തിന്റെ പാൽ കുതികാൽ വിള്ളൽ മാറാൻ ഉത്തമം. ക്യാൻസർ രോഗബാധിതരായ ഭക്തർ കാവേരിയാറ്റിൽ നിന്ന് കുടത്തിൽ വെള്ളമെടുത്ത് സ്ഥലവൃക്ഷത്തിനൊഴിച്ച് ദീപം തെളിയിച്ച് ധൂപം പുകച്ച് പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പരായമരത്തിന്റെ ഇലയും വിരലിമഞ്ഞളും ചില നാട്ടുമരുന്ന് കൂട്ടുകളും ചേർത്ത ഔഷധം സേവിച്ച് പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അർബുദം മാറിയവർ ഇവിടെ പരായത്തുറേനാഥർക്കും ദേവിക്കും വസ്ത്രം ചാർത്തി അഭിഷേക ആരാധനകൾ ചെയ്തു പോകുന്നു. ചർമ്മരോഗങ്ങൾ എന്നുവേണ്ട ഏകദേശം എല്ലാ അസുഖങ്ങൾക്കും ഇതൊരു രോഗസംഹാരിയായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഭക്തരുടെ ഭാഷ്യം.
ഭക്തർ ഈ ഇല ഒടിച്ചുകൊണ്ടുപോകുന്നതിനാൽ ക്ഷേത്രാധികാരികൾ സ്ഥലവൃക്ഷത്തെ കമ്പിവേലി കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്നു. പാതാളത്തിലേക്ക് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ വാമനമൂർത്തിയുടെ കാലിൽ അർബുദം പിടിപെടട്ടെ എന്ന് ധർമ്മദേവത ശപിച്ചു. ശാപം മാറ്റാൻ ശിവാലയങ്ങൾ സന്ദർശിച്ചു വന്ന ശ്രീമൻ മഹാവിഷ്ണു ഇവിടെ എത്തി ശാപം മാറ്റിയെന്നാണ് ഐതിഹ്യം. വേറൊരു ക്യാൻസർ രോഗം മാറ്റുന്ന സ്ഥലമാണ് തിരുവാടാനയ്ക്കടുത്തുള്ള തിരുവെട്ടിയൂർ ക്ഷേത്രം. ക്ഷേത്രത്തിലുള്ള അഞ്ചുനില ഗോപുരം കടന്നാൽ മൂലവർ സന്നിധി. ദ്വാരപാലകർ കാവൽ നിൽക്കെ ശ്രീ പരമേശ്വരൻ, പരായത്തുറൈനാഥർ, ദാരുകവനേശ്വരർ എന്നീ നാമങ്ങളിൽ സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി അരുൾ ചൊരിയുന്നു. ദേവി പ്രത്യേകം സന്നിധിയിൽ ഹേമവർണാംബികെ, പശുമ്പൊൻ മൈലമ്മ എന്നീ നാമങ്ങളിൽ തെക്ക് ദർശനമായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. അസുഖങ്ങൾ മാറുന്നതിന് മാത്രമല്ല വിവാഹസന്താന തടസ്സങ്ങൾ മാറ്റാനും സംസാരശേഷി കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് സംസാരശേഷി ശരിക്ക് കിട്ടാനും ഭക്തർ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രത്തിലെ മണ്ഡപങ്ങളിലൊന്നിൽ 12 രാശികളുടെ ചിത്രം ചെതുക്കി വെച്ചിട്ടുണ്ട്. അതിന് കീഴിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഗ്രഹദോഷങ്ങൾ മാറും എന്നാണ് വിശ്വാസം. പ്രകാരത്തിൽ വിനായകർ, ദണ്ഡപാണി, സപ്തമാതാക്കൾ, സോമസ്കന്ദർ, മഹാഗണപതി, നടരാജർ, ശിവഗാമി, പഞ്ചഭൂതലിംഗങ്ങൾ, വള്ളിദേവിയാനി സമേത ആറുമുഖൻ, പിച്ചാടനർ, ബ്രഹ്മാവ്, ദുർഗ, ഗജലക്ഷ്മി, കാകവാഹനത്തോടെ ശനീശ്വരൻ, നവഗ്രഹങ്ങൾ, ഭൈരവർ, ദക്ഷിണാമൂർത്തി, അർദ്ധനാരീശ്വരർ, നാൽവർ, 63 നായന്മാർ, വലമ്പുരി വിനായകർ, കങ്കാളമൂർത്തി, മഹാവിഷ്ണു, ദുർഗാലക്ഷ്മി, ചണ്ഡികേശ്വരർ, ആദിമൂലനാഥർ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകൾ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രവൃക്ഷം, പരായമരം, ക്ഷേത്രതീർത്ഥം, ക്ഷേത്രകുളം, അഖണ്ഡകാവേരി, പ്രദോഷം, അമാവാസി, 12 ബ്രഹ്മോത്സവം, തുലാസ്നാനം, വിനായക ചതുർത്ഥി, തൃക്കാർത്തിക, മാർഗഴി തിരുവാതിര, ശിവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 6:30 മുതൽ 11:30 വരെ, വൈകുന്നേരം 4:30 മുതൽ രാത്രി 8:30 വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ട്രിച്ചിയിൽ നിന്നും 16 കിലോമീറ്റർ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എലമനൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.